നമസ്കാരം. നാസിസത്തെക്കാൾ ക്രൂരമേറിയതും ഫാസിസത്തെക്കാൾ കടുപ്പമേറിയതുമായി എന്തെങ്കിലും ഈ ലോകത്ത് അവശേഷിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ടല്ലോ, കമ്മ്യൂണിസം. ഒരു രാത്രിയിലാണ് അവർ പലരും സ്വന്തം വീടുകളിൽ നിന്നും പുറത്തേക്ക് വിളിക്കപ്പെട്ടത്. ആകാശത്ത് കഴുകനെ പോലെ അമേരിക്കൻ വിമാനങ്ങൾ ചുറ്റിപ്പറക്കുന്നു. അവരുടെ ബോംബിൽ എരിഞ്ഞടങ്ങാതിരിക്കാൻ സുരക്ഷിത ക്യാമ്പിലേക്ക് നീങ്ങണമെന്നാണ് കിട്ടിയ നിർദ്ദേശം. ഒരു നിമിഷം ഹിരോഷിമയും നാഗസാക്കിയും അവരുടെ മനോമുഗ്രത്തിലൂടെ കടന്നുപോയിരിക്കാം. വീടുപോലും പൂട്ടാതെയുള്ള പലായനം കാടനുവരത്തെ ക്യാമ്പുകളിലേക്ക്, ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ആ മരണപ്പാച്ചിൽ മരണത്തെ പുണരാനുള്ള പ്രയാണമാണെന്ന് അവരെല്ലാവരും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം. പിന്നെ നടന്നതെല്ലാം ചരിത്രമാണ്. കാലം പോലും വിറങ്ങലിച്ചു നിന്ന 4 വർഷങ്ങൾ, ഇപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിന്റെ പ്രധാന ശേഷിപ്പ് 20,000-ത്തോളം വരുന്ന വലിയ ശവക്കല്ലറകളാണ്. അതിൽ നിന്ന് കണ്ടെടുത്ത ഏതാണ്ട് 15 ലക്ഷത്തോളം അസ്ഥികൂടങ്ങളും. അവ സംസാരിച്ചിരുന്നുവെങ്കിൽ പറയുമായിരിക്കും ക്യാമ്പിൽ വലിയ കുഴികൾ കുത്താൻ അവർ നിയോഗിക്കപ്പെട്ടതിനെ കുറിച്ച്. പിന്നെ ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനത്തിന് ശേഷം മൺവെട്ടികൾ കുഴിക്കരികിൽ വെച്ച് തിരിച്ചു നടക്കുമ്പോൾ സ്വന്തം ശവക്കല്ലറകളാണ് തയ്യാറാക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല എന്ന്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇതേ ആയുധങ്ങളാൽ അടിയേറ്റ് മൃതപ്രാണരായി ആ കുഴിയിൽ തന്നെ വീണ് മരിച്ചതിനെ കുറിച്ചും. ഒന്ന് പ്രതിധ്വനിക്ക പോലും ചെയ്യാതെ പോയ അവരുടെ മരണ നിലവിളി ഇന്ന് ആ പാഠങ്ങളിൽ ഒരുപക്ഷെ ചെവിയോർത്താൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവരിൽ പലരും തങ്ങളുടെ വിധി മരണനിമിഷം വരെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ചിലരെ മരണത്തിന് തൊട്ടു മുൻപ് അതറിയിക്കുമായിരുന്നു. അവരുടെ ചിത്രങ്ങളും അവരെടുത്തിരുന്നു. ശാന്തമായ ഒരു പുഴ പോലെ ജീവിതം നയിച്ചിരുന്നവർ പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ മരണം അറിയുമ്പോഴുള്ള ഭീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണ്. ഖമർ റൂഷ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തീവ്ര കമ്മ്യൂണിസ്റ്റ് സംഘടനയുടെ പേരിൽ ഭരണം പിടിച്ചെടുത്ത പോൾ പോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. ചുവന്ന ഖമറുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിയറ്റ്നാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1960-കളുടെ ആദ്യത്തിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ തീവ്ര ഇടതുപക്ഷ വിഭാഗം പിടിമുറുക്കുകയായിരുന്നു. പോൾ പോട്ടിന്റെ നേതൃത്വത്തിൽ ഭരണം അട്ടിമറിച്ച് 1974 കംബോഡിയയുടെ ഭരണം കരസ്ഥമാക്കി കംബോജിയ എന്ന പുനർനാമകരണം ചെയ്തു. 9 പേരായിരുന്നു ഈ ഭരണത്തിലെ പ്രമുഖർ. വിദേശ രാജ്യങ്ങളുമായി എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ആശുപത്രികൾ, സ്കൂളുകൾ, ഫാക്ടറികൾ എല്ലാം നിർത്തലാക്കി. ബാങ്കുകൾ അടച്ചുപൂട്ടി. കറൻസി ഉപേക്ഷിച്ചു. കൃഷി മാത്രമേ ജീവിതവൃത്തിയാക്കാവൂ എന്ന നിയമം കൊണ്ടുവന്നു. എല്ലാ മതങ്ങളും നിരോധിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി പുതിയ ജനങ്ങളെ കൊന്നൊടുക്കി. സംശയിക്കുന്നവരെ കൊല്ലാനും പീഡിപ്പിക്കാനും മാത്രമായി ക്യാമ്പുകൾ തുറന്നു. പ്രമുഖരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കൊന്നൊടുക്കി. അല്ലാത്തവരെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ക്യാമ്പിലെത്തിച്ച് കഠിനമായി പണിയെടുപ്പിച്ചും അല്ലാതെയും പീഡിപ്പിച്ചു. പല കാരണങ്ങളിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞ അമേരിക്കൻ ആക്രമണം. വിയറ്റ്നാമിന്റെ അയൽ രാജ്യമായതിനാൽ ജനങ്ങൾ അത് വിശ്വസിച്ചു. പലപ്പോഴും പുറം ലോകം ഒന്നും അറിഞ്ഞിരുന്നില്ല. നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അമേരിക്ക പോലുള്ള ലോക പോലീസ് പോലും അറിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. 4 വർഷങ്ങൾ, അതായത് 1975 മുതൽ 1979 വരെ ഈ ഭരണം തുടർന്നു. വിയറ്റ്നാമിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പിന്നെ പോൾ പോട്ട് ഒളിവിൽ പോയി. എങ്കിലും 90-കൾ വരെ പല രൂപത്തിലും ഖമർ റൂഷ് ഭരണം തന്നെ നിലവിൽ നിന്നു. ഭ്രാന്തമായ ആശയങ്ങളാണ് അവരെ മുന്നോട്ട് നയിച്ചത്. ജനങ്ങളെ മുഴുവൻ 2 ഭാഗമായി അവർ തിരിച്ചു. പുതിയ ജനങ്ങളും പഴയ ജനങ്ങളും. പുതിയ ജനങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാട് സുവ്യക്തമായിരുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, മരിക്കുന്നത് കൊണ്ട് നഷ്ടവും. അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങി നഗരങ്ങളിൽ അധിവസിച്ചിരുന്ന അഭ്യസ്ത വിദ്യർ മുഴുവൻ പുതുജനങ്ങളാണ്. അതിനു പുറമെ വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കാലങ്ങൾക്ക് മുൻപ് കുടിയേറിപ്പാർത്തവർ, ക്രിസ്ത്യൻ, ഇസ്ലാം, ബുദ്ധമത വിശ്വാസികൾ, പിന്നെ ഈ അനീതിയെ എതിർക്കുന്ന എല്ലാവരും. ഈ പുതിയ ജനങ്ങളാണ് ക്യാമ്പുകളിലേക്ക് വിളിക്കപ്പെട്ടതും പിന്നെ ദയനീയമായി കൊല ചെയ്യപ്പെട്ടതും. ആർക്കും യാതൊരു സ്വത്തും പാടില്ല. സമൂഹത്തിൽ പല തട്ടിലുള്ള ജനങ്ങൾ പാടില്ല. ആശയപരമായി സുന്ദരമെന്ന് തോന്നുമെങ്കിലും അതിനായി തിരഞ്ഞെടുത്ത വഴി ക്രൂരത നിറഞ്ഞതായിരുന്നു. ഇതെല്ലാം നടന്നത് അങ്ങ് പുരാതന യുഗത്തിലല്ല, ലോകം പുരോഗതിയിലേക്ക് കുതിച്ചു തുടങ്ങിയ 1970-കളുടെ അവസാനത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം ഖമർ റൂഷ് ഭരണം പുറത്താക്കപ്പെട്ട ശേഷമാണ് പുറം ലോകം ഇതെല്ലാം അറിയുന്നത്. ഖമർ റൂഷ് ഭരണകാലത്തെ മരണങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് മരണപ്പാടങ്ങളിലെ വലിയ ശവക്കല്ലറകൾ കണ്ടെത്തുന്നതോടെയാണ്. 100-കണക്കിന് അസ്ഥികൂടങ്ങളാണ് ഓരോയിടത്തു നിന്നുമായി കണ്ടെത്തുന്നത്. ഇങ്ങനെ ഏതാണ്ട് 20,000-ത്തോളം വലുതും ചെറുതുമായ ശവക്കല്ലറകളാണ് കണ്ടെടുത്തത്, ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. UNന്റെ കണക്ക് പ്രകാരം 2 മുതൽ 3 മില്യൺ ജനങ്ങളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ യുണിസെഫിന്റെ കണക്കിലത് 3 മില്യണിന് മുകളിലാണ്.
ഖമർ റൂഷ് ഭരണാധികാരികൾ തന്നെ 2 മില്യണിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടതെന്ന് സമ്മതിക്കുന്നുണ്ട്. ഏറ്റവും വലിയ മരണപ്പാടം ചിയോങ്ങക്ക് എന്ന ഗ്രാമത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവിടം ഇപ്പോൾ സുരക്ഷിത സ്മാരകമാണ്. 1996 വിചാരണ നടപടികൾ കംബോഡിയയിൽ തുടങ്ങിയെങ്കിലും പിന്നെയും ഏറെക്കാലം കഴിഞ്ഞ് 2007 യു എൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഒരു അന്താരാഷ്ട്ര കോടതി സ്ഥാപിച്ച് കൂട്ടക്കൊലകൾ വിചാരണ ചെയ്യാൻ ആരംഭിച്ചു. എക്സ്ട്രാ ഓർഡിനറി ചാമ്പേഴ്സ് ഇൻ ദ കോർട്സ് ഓഫ് കംബോഡിയ എന്നാണ് ഇത് അറിയപ്പെട്ടത്. അതിനു മുൻപ് തന്നെ പക്ഷേ പോൾ പോട്ട് അടക്കമുള്ള പ്രമുഖർ മരണപ്പെട്ടിരുന്നു. മറ്റുള്ളവർ പ്രായാധിക്യത്താൽ ഒരു വിചാരണ നേടുന്നതിന് പര്യാപ്തരായിരുന്നുമില്ല. ചെയ്ത തെറ്റുകൾക്കൊന്നും അർഹമായ ശിക്ഷ അവർക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നിട്ടും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു സംഭവമായിരുന്നു ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.